ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ക്ഷണപ്പെടുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. നമ്മുടെ കർത്താവിനെക്കുറിച്ചാണ് നാം ഈ വാക്യത്തിൽ വായിക്കുന്നത്. എല്ലാ സുവിശേഷകരും ഒരുപോലെ പറയുന്ന യേശു ചെയ്ത അത്ഭുതങ്ങളിലൊന്നാണ് 5 അപ്പവും 2 മീനും കൊണ്ട് യേശു ചെയ്ത ആ വലിയ അത്ഭുതം. എല്ലാ സുവിശേഷകരും ആ സംഭവം പരാമർശിക്കുന്നുണ്ട് എങ്കിൽ തന്നെ വ്യത്യസ്തമായ നിലകളിൽ അവർ ആ സാഹചര്യങ്ങൾ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 4 സുവിശേഷകരും ഈ സംഭവം എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ വായിച്ച വാക്യം യോഹന്നാൻ സുവിശേഷം 6:6 ഇങ്ങനെയൊരു കാര്യം യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുള്ളതാണ്. നോക്കൂ, അവിടെ യേശു പറയുകയാണ്, ഇത് അവനെ പരീക്ഷിപ്പാൻ യേശു ചോദിച്ചതാണ് എന്ന് യേശു പറഞ്ഞതിനെ പറ്റി പറയുകയാണ്. എന്നിട്ട് അടുത്തത് നമ്മൾ വായിക്കുകയാണ്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഈ വാക്യം ഞാനിങ്ങനെ ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ദൂത് ഇപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിനൊരു വലിയ പദ്ധതിയുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമസ്ത മേഖലകളിലും കർത്താവിനൊരു വലിയ പദ്ധതിയുണ്ട്. ഇന്ന് പകലിൽ ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് പ്രചോദനമാകുവാൻ ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തെപ്പറ്റി കർത്താവിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകലിൽ ഈ സ്റ്റുഡിയയിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെപ്പറ്റി ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ആമേൻ. ചിലപ്പോൾ ചില വിഷയങ്ങളുടെ നടുവിൽ നമുക്കൊരു പദ്ധതിയും ഇല്ലാതിരിക്കുക, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന ചിന്തയിലായിരിക്കാം, ആശങ്കയിലായിരിക്കാം നാം ആയിരിക്കുന്നത്. എങ്കിലും ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ ആത്മീക ഭൗതിക വിഷയങ്ങളുടെ നടുവിൽ നമുക്കിനി ഒരു പദ്ധതിയും അവശേഷിക്കുന്നില്ലെങ്കിലും യേശു ഇന്ന് പകലിൽ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ ദിവസം നമ്മളോട് പറയുകയാണ്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് യേശുവിനറിയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏത് വിടുതലാണ് വേണ്ടതെന്ന് യേശുവിനറിയാം. നിന്റെ കുടുംബത്തിൽ ഏത് വിടുതലാണ് വേണ്ടതെന്ന് കർത്താവിനറിയാം. ആമേൻ. നമ്മുടെ തലമുറയുടെ മേൽ ഏത് വിധത്തിലുള്ള വിടുതലാണ് അയക്കേണ്ടതെന്ന് കർത്താവിനറിയാം. ഇന്ന് പകൽ ആത്മീക തലങ്ങളിൽ, ഭൗതിക തലങ്ങളിൽ, ശാരീരിക തലങ്ങളിൽ, മാനസിക തലങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന രോഗങ്ങളുടെ നടുവിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന ദൈവമക്കൾക്കുള്ള ദൈവശബ്ദമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. യേശു ഇന്ന് പകൽ പറയുകയാണ്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിയാം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന്. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഇത് തിബരിയാസ് ഗലീല കടലിൻ്റെ അക്കരെ നടക്കുന്ന ഒരു സംഭവമാണ്. തിബരിയാസ് അല്ലെങ്കിൽ ഗലീല കടൽ, ബേത്സൈദ എന്ന് പറയുന്ന ഒരു നിർജ്ജന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. സുവിശേഷകരെല്ലാം വ്യത്യസ്തമായ നിലകളിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 14:13-21 നമ്മൾ വായിക്കുമ്പോൾ മത്തായി പറയുന്നത് മരുഭൂമി എന്നാണ്. നേരവും നന്നായി വൈകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അവരുടെ കരങ്ങളിൽ ഇരിക്കുന്നത് 5 അപ്പവും 2 മീനുമാണ്. അവിടെ വന്നിരിക്കുന്ന ജനമെന്ന് പറയുന്നത് 5000 പുരുഷന്മാർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 25,000 ആൾക്കാർ ആ കൂട്ടായ്മയിൽ യേശുവിനോടൊപ്പം ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കോ, അവരുടെ കയ്യിലിരിക്കുന്നത് പരിമിതമാണ്. അവരായിരിക്കുന്ന സ്ഥലം ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് അവരായിരിക്കുന്നത്. മരുഭൂമിയാണ് എന്ന് നമുക്ക് കാണാം. മരുഭൂമിയിൽ പെട്ടെന്നൊരു ക്രമീകരണം സാധ്യമല്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിലും സമയവും പോയിരിക്കുകയാണ്. അതാണ് മത്തായി പറയുന്നത്, നേരവും നന്നായി വൈകിയിരിക്കുകയാണ്. 25,000 ആൾക്കാരുണ്ട്, സ്ത്രീയും പുരുഷന്മാരും കുഞ്ഞുങ്ങളുമായിട്ട്. ഇങ്ങനെ ഇത്രയും ആൾക്കാർ കൂടിയിരിക്കുന്നവർക്ക് 5 അപ്പം 2 മീൻ എന്തോ ചെയ്യാനാ. അപ്പൊ അവരുടെ കയ്യിലുള്ളത് വളരെ പരിമിതമാണ്. മർക്കോസ്
വിശേഷം ആറാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മർക്കോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവരുടെ കയ്യിലുള്ള പണത്തെക്കുറിച്ച് പറയുന്നു, 200 വെള്ളിക്കാശ് അവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ 200 വെള്ളിക്കാശ് കൊണ്ട് 25,000 പേരെ പോഷിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. ലൂക്കോസ് 9 വരുമ്പോഴും ലൂക്കോസും പറയുന്നുണ്ട് ഇത് മരുഭൂമിയാണ്. ആമേൻ. യോഹനൻ പറയുന്നു നിർജ്ജന പ്രദേശമാണ്. ആമേൻ. അവരുടെ കയ്യിലുള്ള പരിമിതികൾ, സമയം, നിങ്ങൾ നോക്കിക്കേ, എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അവർ നിൽക്കുകയാണ്. ആയിരിക്കുന്ന സ്ഥലം മരുഭൂമി അല്ലെങ്കിൽ നിർജ്ജന പ്രദേശം. ഇനി പോയി വാങ്ങിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയവും പോയിരിക്കുകയാണ്, നേരം വൈകി. ഇനി പോയി വാങ്ങാമെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിലിരിക്കുന്ന പണം പരിമിതമാണ്, 200 വെള്ളിക്കാഴ്ചയേ ഉള്ളൂ. നീ നോക്കിക്കേ, ഇനി അവിടെ കൂടിയിരിക്കുന്ന ജനമെന്ന് പറയുന്നത് 25,000 പേരാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വഴി മുട്ടി നിൽക്കുന്ന, വഴി അടഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാരെന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ, ശിഷ്യന്മാർക്ക് ഇനി ഒരു പദ്ധതിയും അവശേഷിക്കാതിരിക്കുന്ന സന്ദർഭത്തിലാണ് കർത്താവ് പറയുന്നത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം വളരെ മോശമായിരിക്കുക. പണം കൊണ്ട് നോക്കിയാൽ നടക്കത്തില്ലായിരിക്കുക, സമയം കൊണ്ട് നോക്കിയാൽ നടക്കത്തില്ലായിരിക്കുക, ആയിരിക്കുന്ന ഇടം കൊണ്ട് നോക്കിയാൽ നടക്കത്തില്ലായിരിക്കുക. ഇങ്ങനെ സകലവും നിങ്ങൾക്കെതിരാണെങ്കിലും ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു പദ്ധതിയുണ്ട്. ആമേൻ. സമയം പോയിട്ടും സാഹചര്യം ആമേൻ വിപരീതമായിരുന്നിട്ടും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധി അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും യേശു പറയുകയാണ് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. അർത്ഥാൽ യേശുവിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം കാര്യങ്ങൾ ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. നിങ്ങളുടെ വീടിനകത്ത് എന്ത് ചെയ്യണമെന്ന് യേശുവിനറിയാം. ചിലപ്പോൾ അച്ചായന്മാർ വളരെ ഭാരപ്പെട്ട് നിൽക്കുകയായിരിക്കും, ഈ പ്രതിസന്ധിയിൽ ഞാൻ എന്ത് ചെയ്യണം. ചിലപ്പോൾ ആൻറ്റിമാർ ചിന്തിക്കുകയായിരിക്കും, ഞാൻ എവിടെ പോകും, ആമേൻ, ഈ വിഷയത്തിൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കും എന്ന് ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്ന് പകൽ യോഹന്നാരുടെ സുവിശേഷം 6:6 നിങ്ങൾ കാണാതെ പഠിക്കേണ്ട വാക്യമാണ്. അതിനകത്ത് നിങ്ങൾക്കുള്ള ദൈവിക പദ്ധതികൾ ഒരുങ്ങിരിപ്പുണ്ട്. ഇന്ന് പകൽ ആമേൻ വല്ലാതെ ഭാരപ്പെടുന്ന ദൈവമക്കളോട് യേശു നിങ്ങളുടെ ചാരത്തിറങ്ങി വന്നിട്ട് പറയുകയാണ്, എൻ്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്, എൻ്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്, നിന്റെ വീടിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ആമേൻ. ഇന്ന് പകൽ ആമേൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് രോഗമാണോ, കടഭാരമാണോ, തലമുറയുടെ വിഷയമാണോ, കുടുംബത്തിൻ്റെ വിഷയമാണോ, ഭൗതിക വിഷയങ്ങളാണോ, ആത്മീക വിഷയങ്ങളാണോ, ഇന്ന് പകൽ കർത്താവ് പറയുകയാണ് ആമേൻ താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു ആമേൻ എന്ന് യേശുവിനറിയാം. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവിന് ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരങ്ങളിൽ പദ്ധതികളുണ്ട്. ശിഷ്യന്മാരുടെ കരങ്ങളിൽ എല്ലാ പദ്ധതികളും അവശേഷിക്കുന്നില്ല. ആമേൻ. ഒന്നും അവരുടെ കരങ്ങളിലില്ല. ആമേൻ. സകലവും അവർക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്. ഇതിന് നടുവിൽ ആമേൻ യേശു വലിയവ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഇനി ഒരു പ്ലാനും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ ദിവസം ചില ദൈവ പദ്ധതികൾ ചിലവരുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ചില കുടുംബങ്ങളുടെ മേൽ ദൈവ പദ്ധതി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് പദ്ധതികളൊന്നുമില്ലെങ്കിലും ഇന്ന് പകൽ കർത്താവിന് നിങ്ങളെപ്പറ്റി വലിയ പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവ പദ്ധതികൾ വെളിപ്പെടുന്ന ആമേൻ വലിയ ദിവസമാക്കി ഹല്ലേലൂയ. സ്വർഗത്തിലെ ആമേൻ കർത്താവ് തീർക്കട്ടെ. ആമേൻ. പുറപാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ നമ്മളവിടെ കാണാൻ കഴിയുന്ന ആമേൻ ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുത പ്രവൃത്തിയുണ്ട്. പുറപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ആമേൻ ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ കരയിൽ വന്ന് ആമേൻ നിൽക്കുകയാണ്. ആമേൻ അടുത്തത് എന്താണ് എന്നവരെ ചിന്തിപ്പിക്കുന്ന നിലയിൽ സാഹചര്യങ്ങളെല്ലാം അവർക്ക് വിരോധമായി വന്നു നിൽക്കുന്ന അനുഭവം. ആമേൻ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, ചെങ്കടലാണ്. ഇരുവശങ്ങളിലേക്ക് ഓടിപ്പോകാൻ കഴിയത്തില്ല, വലിയ പർവ്വതങ്ങളാണ്. ഇനി പിറകിലേക്ക് ഓടാമോ എന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല. കാരണം ഫറവോനും സൈന്യവും വരികയാണ്. നാലും കൊണ്ട് ഞെരുങ്ങി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ മോശയും ഇസ്രായേൽ ജനവും വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ
ആമേൻ. ഇനി എന്താ അടുത്ത പദ്ധതി ആമേൻ ആവിഷ്കരിക്കേണ്ടതെന്ന് ഭാരപ്പെട്ട് മോശ നിൽക്കുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആമേൻ. ഉടനെ ദൈവം പറയുകയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകാൻ ഇസ്രായേൽ ജനത്തോട് പറക. ഇന്ന് പകൽ ആമേൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ, പിശാച് ചില മേഖലകൾ നമ്മളെ തളച്ചിടുവാൻ ശ്രമിക്കുമ്പോൾ ആമേൻ നിന്നെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പിശാച് വിധി എഴുതിയെടുത്ത് ഇന്ന് പകൽ ചില വ്യക്തികളോട് കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഒരിടത്ത് സ്റ്റക്കായി കിടക്കാനുള്ളവനല്ല, നീ പിറകിലേക്ക് ഓടേണ്ടുന്നവനല്ല, നീ വശങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടുന്നവനല്ല. ആമേൻ. ദൈവം പറയുകയാണ്, നിന്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് തന്നെ ആകട്ടെ, മുമ്പോട്ട് പോക. ചില വ്യക്തികളോട് ദൈവം പറയുകയാണ്, മുൻപോട്ട് പോക. ചില കുഞ്ഞുങ്ങളോട് ദൈവം പറയുകയാണ്, ചില സഹോദരി സഹോദരന്മാരോട് ദൈവം പറയുകയാണ്, മുൻപോട്ട് പോക. ചില കുടുംബങ്ങളോട് ഇന്ന് പകൽ ദൈവ ശബ്ദം ഇതാണ്, നീ മുൻപോട്ട് പോകും. ഹല്ലേലൂയ. നിന്നെ തളച്ചിടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. മിസ്രയീമിൽ നിന്ന് 10 ബാധയച്ച് അവിടുന്ന് വിടുവിച്ചവൻ ദൈവമാണെങ്കിൽ അവൻ അബ്രഹാം മുതൽ വാഗ്ദത്ത ദേശം അവൻ വാഗ്ദത്തം ചെയ്ത് ആ ദേശം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദൈവമാണെങ്കിൽ ഒരു ശക്തിക്ക് നിന്നെ തളച്ചിടാൻ കഴിയത്തില്ല. അവൻ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, നീ മുൻപോട്ട് പോകണം. അവൻ ദൈവം പറയുകയാണ്, നീ മുൻപോട്ട് പോകണം. ഇനി എനിക്ക് കഴിയുകയില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അവൻ ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളിക്കത്തില്ല എന്ന് പറയുന്ന ചില യൗവനക്കാരോട് ദൈവം പറയുകയാണ്, നീ മുൻപോട്ട് പോകും, നീ മുൻപോട്ട് പോകും. അവൻ നിന്നെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിനം അവൻ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ദിനമാണ്. ദൈവം ചിലരുടെ കരങ്ങളിൽ പിടിക്കുകയാണ്. ഇതുവരെ പിശാച് നിന്നെ ഒതുക്കിയെങ്കിൽ അവൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ മുൻപോട്ട് പോകണം, നീ മുൻപോട്ട് പോകണം, നീ മുൻപോട്ട് പോകണം. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, അവൻ എന്നെ തളച്ചിടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഞാൻ മുൻപോട്ട് തന്നെ പോകും. രഥമന വൈഡബല ഹസധിയാര ബാലബ. ഹല്ലേലൂയ. ഏലിയാവ് ആമേൻ സകലവും അവസാനിപ്പിച്ച് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നിനക്കിനി അതിദൂരം സഞ്ചരിക്കുവാനുണ്ട്. ആമേൻ. ഇന്ന് പകൽ ആമേൻ നമ്മുടെ വാഗ്ദത്തങ്ങൾ അവശേഷിക്കുന്നു, നമ്മുടെ മേലുള്ള വിടുതലുകളൊന്നും തീർന്നിട്ടില്ല, ദൈവ പദ്ധതികൾ അവശേഷിക്കുന്നു. ആമേൻ. ദൈവം നമ്മളെ മുൻപോട്ട് നയിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, പുറപ്പാട് 14:13 നാം ഇപ്രകാരം വായിക്കുകയാണ്, അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ആമേൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ നോക്കിക്കേ, അവിടെ എഴുതിയിരിക്കുന്ന ആ പദം കണ്ടോ? ആമേൻ. സ്തോത്രം. ദൈവം ചെയ്യുവാനിരിക്കുന്ന, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന, ആമേൻ, ചെയ്യുവാനിരിക്കുന്ന, ഇന്ന് ദൈവം നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവം കൊണ്ട് നിർത്തിയിട്ട് ആമേൻ ഇത് നിൻ്റെ വിധിയാ, നീ അനുഭവിച്ചോ എന്ന് പറയുന്നവനല്ല ദൈവം. ആമേൻ. ഈ സാഹചര്യം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ആമേൻ മോശ ദൈവ ശബ്ദമായി പറയുകയാണ്, യഹോവ ഇന്ന് ചെയ്യുവാനിരിക്കുന്ന രക്ഷ. ഇന്ന് പകൽ എത്ര പേര് ഈ വചനമേറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ഒരു രക്ഷ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ആമേൻ. നിൻ്റെ ജീവിതത്തിൻ്റെ മുൻപാകെ ചെങ്കടലായിരിക്കാം, വശങ്ങളിൽ പർവ്വതങ്ങളായിരിക്കാം, പിന്നിൽ ശത്രുവിൻ്റെ ആക്രോശങ്ങളായിരിക്കാം, വെല്ലുവിളികളായിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ ഇന്ന് പകൽ ദൈവം പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്ന ഒരു രക്ഷയുണ്ട്. ഇതിൻ്റെ നടുവിൽ എനിക്കൊരു പദ്ധതിയുണ്ട്, എനിക്കൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽ കർത്താവിന് നമ്മുടെ മേലൊരു പദ്ധതിയുണ്ട്. ആമേൻ. സകലവും തീർന്നു എന്ന് ചിന്തിച്ച് ഇസ്രായേലിൽ നിന്ന് നിൽക്കുകയാണ്. ഇസ്രായേൽ മക്കൾ മോശയോട് പറയുകയാണ്, ആമേൻ, സ്തോത്രം, നീ ഞങ്ങളെ കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്നത്? എന്നാൽ ദൈവം അവർക്ക് ജയം നൽകുകയാണ്. ഞങ്ങൾ ഇവിടെ വീണ് മരിക്കാൻ പോവുകയാണ് എന്ന് ഇസ്രായേൽ ജനം ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ കരങ്ങളിൽ ഒരു രക്ഷയുണ്ട്. ഇന്ന് പകൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളോട് പറയുന്നു, എൻ്റെ കരങ്ങളിൽ ഇന്ന് നിനക്ക് വേണ്ടി ചെയ്യാനൊരു പദ്ധതിയുണ്ട്. ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, അവൻ നിങ്ങളുടെ മേൽ ചെയ്യുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ കർത്താവിനൊരു വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. പദ്ധതി അവിടെ വെളിപ്പെടുകയാണ്. ജന
ജനത്തെ ദൈവം അക്കരയ്ക്ക് കയറ്റുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൽ, ആമേൻ, ലാസറി ലോകത്തു നിന്നും മാറ്റപ്പെട്ടു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നും മാർത്തയും മറിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. നാറ്റം വെച്ചു, ഇനിയൊരു വിടുതലില്ല, ഇനി ഒരു പദ്ധതി എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ കാണുന്നില്ല എന്ന് ചിന്തിച്ച് മാർത്തയും മറിയും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ആമേൻ കർത്താവ് പറയുകയാണ്, എനിക്കിവിടെ ഒരു അത്ഭുതം ചെയ്യുവാനുണ്ട്. ആമേൻ എനിക്കിവിടെ ഒരു അത്ഭുതം ചെയ്യുവാനുണ്ട്. ആമേൻ സ്തോത്രം. ശിഷ്യന്മാർ അതിനു മുമ്പ് പറയുകയാണ്, നീ ഇനിയും ബേത്ലഹേമിലേക്കോ യഹൂദയിലേക്കോ ആമേൻ ബെഥാന്യയിലേക്കോ നീ പോവുകയാണോ? നിന്നെ ഇപ്പോൾ തന്നെ അവർ കല്ലെറിഞ്ഞ് കൊല്ലും. ആമേൻ തോമസ് പറഞ്ഞു, നമുക്ക് മരിക്കാൻ അവൻ്റെ കൂടെ പോകാം. ശിഷ്യന്മാരുടെ പദ്ധതി കല്ലേറുകൊള്ളുക എന്നുള്ളതാണ്, തോമസിൻ്റെ പദ്ധതി കൂടെ മരിക്കുക എന്നുള്ളതാണ്. മാർത്തയും മറിയം പറയും, നീ കുടുംബത്തിനൊരു പദ്ധതിയും ഇല്ല. എന്നാൽ യേശു നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവരികയാണ്. ഇന്ന് ശിഷ്യന്മാർക്ക് പദ്ധതികളില്ലെങ്കിലും, ആ കുടുംബത്തിന് പദ്ധതികളില്ലെങ്കിലും, ആമൻ ഇന്ന് മകൾ യേശുവിൻ്റെ കരങ്ങളൊരു പദ്ധതി കൊണ്ട് അത് വെളിപ്പെടാനായിട്ട് പോവുകയാണ്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. ആമൻ അങ്ങനെ 25,000 പേരെ കർത്താവ് പോഷിപ്പിക്കുകയാണ്. കർത്താവ് അവിടെ വലിയ അത്ഭുതം ചെയ്തു. ഇന്ന് പകലിൽ ഉപവസിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മേൽ കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇന്ന് പകൽ വിശ്വാസത്തോട് പറഞ്ഞാട്ടെ, എനിക്കൊരു പദ്ധതിയും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം അറിയുന്നു, കർത്താവിന് എൻ്റെ മേലൊരു പദ്ധതിയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്, എൻ്റെ കുടുംബത്തിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്, എൻ്റെ തലമുറയുടെ മേൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്, എൻ്റെ ആത്മീക ഭൗതിക തലങ്ങളിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത് ഈ ദിവസങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് കർത്താവിനെ ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചുമരാകട്ടെ.